ஹாய், இன்செக்ட் கம்யூனிகேஷனில் விஷுவல் கம்யூனிகேஷனும் ஒடுத்தறி கம்யூனிகேஷனும் ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇൻസെക്ട്സ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്, ഇൻസെക്ട്സ് ദേ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ മെയിൻലി ത്രൂ ദ വൈബ്രേഷൻസ് ലൈക്ക് യൂസിങ് ബോഡി പാർട്സ് ലെഗ്സ് വിങ്സ് എക്സെട്ര ആൻഡ് സം കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സൗണ്ട് അതർ പ്രൊഡ്യൂസ് വാട്ടർ റിപ്പിൾസ് ആൻഡ് എയർ കറൻറ്റ്സ് ആർ ജനറേറ്റ്സ് ട്രമേഴ്സ് ഓൺ ദ സർഫസ് വെയർ ദേ റിസൈഡ്. കമ്മ്യൂണിക്കേഷൻ ഇൻസെക്ട്സിൽ പല രീതിയിൽ പോസിബിളാണ്. അതിൽ അവർ ബിറ്റ്വീൻ ഇൻസെക്ട്സ് അവർ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അത് പല രീതിയിൽ സൗണ്ടായിട്ടും വിഷ്വലി ആയിട്ടും കെമിക്കലി എല്ലാം അവർ ഈച്ച് അതർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്പ്ലേഡ് ത്രൂ ബയോലുമിനസെൻസ് മെയിൻലി ഷോട്ട് ബൈ കൊളംബോള ആൻഡ് കോലിയോപ്റ്റര. ഇൻ ഫയർ ഫ്ലൈസ് ലൈക്ക് ഫോട്ടനസ് സ്പൈറാലിസ് ഹാസ് എ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ലൈറ്റ് ആൻഡ് ദ ലൈറ്റ് പ്രൊഡ്യൂസിങ് ഓർഗൻ ഈസ് ഇൻ ദ അബ്ഡോമൻ ആൻഡ് ദ ഫ്ലാഷിംഗ് ലൈറ്റ്സ് ബ്രിങ് ദ സെക്സസ് ടുഗെദർ ടു മേറ്റ്. ദ ലൈറ്റ് ഫ്ലാഷിംഗ് ഫ്രീക്വൻസി ഈസ് സ്പീഷീസ് സ്പെസിഫിക്. ദ ഡിസ്റ്റിങ്റ്റീവ് ഫ്ലാഷിംഗ് ലൈറ്റ് പാറ്റേൺ സെർവ് ആസ് എ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ to individuals of the same species. The colorful and highly patterned wings in some of the Lepidoptera serves as a visual signal in mating. The common sexual behavior shown by these visually connected insects are courtship and territoriality. In the common orange queen butterfly, Danas gillipus has the courtship behavior and is initially involves pursuit in the flight. Okay, during mating aitla mating period la, that is courtship behavior males and females opposite sex kaanikkuna samayathilla signal transmission aanu ee main aitla ivada discuss cheynathu. This appearance is for males being attracted visually to the females. The main mating attractions are combinations of movement, color and shape of the females. Visual communication or visual mimicry also seen in insects. Here they visually defense against the predators. Certain insects like katydids and moths imitate social wasps in shape of color. അതുപോലെ തന്നെ ഈ ഹ്യൂമൻസ് അൺലൈക്ക് ഹ്യൂമൻസ് മെനി ഇൻസെക്ട്സ് ഹാവ് ദ എബിലിറ്റി ടു സീ അൾട്രാ വയലറ്റ് ലൈറ്റ്. നോട്ട് സർപ്രൈസിംഗ്ലി സം സ്പീഷീസ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ് വേവ് ലെങ്ത്സ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ സ്പെക്ട്രം. ഹ്യൂമൻസിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അൾട്രാ വയലറ്റ് ലൈറ്റ്സ് അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഈ സിഗ്നൽ ട്രാൻസ്മിഷൻ ഇൻസെക്ട്സിൽ പോസിബിൾ ആണ്. Like female gabbage butterflies have the ultraviolet reflecting scales on the dorsal wing surface. Okay, when they fly, each downstroke of the wing creates a brief flash of UV that makes males apparently recognize as a flight signature of a potential mate. അപ്പോൾ ഫ്ലാഷിംഗ് ഫീമെയിൽസിൻ്റെ കാര്യമാണ്. അതെങ്ങനെ മെയിൽസിനെ യു വി ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആയി വരുന്നു. എഫക്റ്റീവ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ക്യാൻ ബി യൂസ് വൈൽ മൂവിങ്. പിന്നെ ഫാസ്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വിൻഡ് ആൻഡ് പാസീവ് സിഗ്നൽസ് റിക്വയർ നോ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, ഇറ്റ്സ് റിക്വയേഴ്സ് ക്ലിയർ ലൈൻ ഓഫ് സൈറ്റ്. അതുപോലെ തന്നെ വിഷ്വൽ സിഗ്നൽസ് മേ ബി ഇൻറ്റർസെപ്റ്റഡ് ബൈ പ്രിഡേറ്റേഴ്സ് ഓൺലി എഫക്റ്റീവ് ഇൻ ഡേ ലൈറ്റ്. ഇൻ ഫയർ ഫ്ലൈസ് ഓൺലി അറ്റ് നൈറ്റ്. ആക്റ്റീവ് സിഗ്നൽസ് മേ ബി മെറ്റബോളിക്കലി എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ്. ഒക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഓഡിറ്ററി കമ്മ്യൂണിക്കേഷനാണ്. ഓഡിറ്ററി കമ്മ്യൂണിക്കേഷനിൽ വാസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇൻസെക്ട്സ് മേക്ക് സൗണ്ട്സ് ഇൻ വേരിയസ് വേസ്. ഇൻ മോസ്റ്റ് ഇൻസെക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ബൈ സൗണ്ട് അറ്റ് സം സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ്. അപ്പം സൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഇൻസെക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ വൈഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ സൗണ്ട് മേക്കിംഗ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ബോഡി പാർട്സ് യൂസ് ചെയ്തിട്ട് അവരെങ്ങനെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ് ഹം മെയ്ഡ് ബൈ ഫ്ലൈയിങ് ഓർ
hovering insects. The hum is produced by the extremely rapid vibrations of the wings and thoracic sclerites. Some insects, such as mosquitoes, the sound produced by the beating wings of a flying female elicits a mating response in males. The males elicit a mating response. In others, such sounds do not serve as a means of communication. In crickets and grasshopper, species-specific sound signals are generated by rhythmically moving either the front wing together or the hind wings against the wings. ഇപ്പോൾ വിങ്സിൻ്റെ സഹായത്തോടു കൂടി ഈ ചീവീടുകളിലും അതുപോലെ തന്നെ ഗ്രാസ് ഓപ്പറിലും എല്ലാം സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട്, അതായത് സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസംസ് തമ്മിൽ ഈ അട്രാക്ഷനും അതുപോലെ തന്നെ സിഗ്നൽ ട്രാൻസ്മിഷനും വേണ്ടിയിട്ട് വിങ്സ് യൂസ് ചെയ്യുന്നതാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. While humans can detect the sounds in a range from 20 to 20,000 hertz, insects can emit and detect sounds above this range. Some crickets can produce ultrasounds above 80,000 hertz. Okay, but insects produce sounds in different ways, like pounding part of the insect body against the substrate, frictional rubbing of two parts of the body together, vibrating membranes, pulsing forced air streams. That is discussing. ഓക്കെ, ഇപ്പോൾ ഇൻസെക്ട്സ് ബോഡി ഒരു ഇൻസെക്ട് ബോഡിയിൽ സ്ട്രൈക്കിംഗ് ഓഫ് എ സബ്സ്ട്രേറ്റ് ഈസ് പ്രൊഡ്യൂസ് ഇൻ സെവറൽ വേസ്. ഇൻ ഗ്രാസ് ഓപ്പറിലെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആയ ഓയിഡിപോഡ ദാറ്റ് ബീറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട് വിത്ത് ഇറ്റ്സ് ടിബിയ ആൻഡ് ഇറ്റ് ദൻ മെയിൽ മേക്സ് അബൌട്ട് 12 ബീറ്റ്സ് പെർ സെക്കൻഡ് ആൻഡ് ബീറ്റ്സ് റാപ്പിഡ്ലി ദാൻ ഫീമെയിൽസ്. മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ടിബിയെ കൊണ്ട് അവരെങ്ങനെ ആ സബ്സ്ട്രേറ്റ് ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ദ ഡെത്ത് വാച്ചേഴ്സ് ബീഗിൾസ് പ്രൊഡ്യൂസ് എ സീക്വൻസ് ഓഫ് റാപ്സ് ബൈ ബാങ്ങിങ് ഇറ്റ്സ് ഹെഡ് ഓൺ ദ സബ്സ്ട്രേറ്റ് ആൻഡ് സം സോൾജർ ടെർമൈറ്റ്സ് ഓസിലേറ്റ് ഹെഡ് ആൻഡ് ടിപ്പ് ഓഫ് മാൻഡിബിൾസ് ടു ഹിറ്റ് ഓൺ വുഡ്. അപ്പോൾ ഈ സബ്സ്ട്രേറ്റിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ട്രേറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൗണ്ട് മേക്കിംഗ് മെക്കാനിസം ഇൻ ഓർത്തോപ്റ്റർ ഹെട്രോപ്റ്റർ ആൻഡ് കോളിയോപ്റ്റർ ഈസ് ത്രൂ ദ ഫ്രിക്ഷണൽ റബ്ബിംഗ് ഓഫ് ലെഗ്സ് ബോഡി പാർട്സ് ഓർ വിങ്സ്. അപ്പോൾ ലെഗ്സ് ബോഡി പാർട്സ് അല്ലെ വിങ്സ് ഉപയോഗിച്ചിട്ടുള്ള അവരുടെ സൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻ സം ഗ്രാസ്ഹോപ്പേഴ്സ് ദ ഫ്രണ്ട് മാർജിൻ ഓഫ് ദ ഹൈൻഡ് ഈസ് സ്ക്രാപ്സ് ഓവർ ദ തിക്കൻ വെയിൻസ് ഓഫ് ദ ഫോർവിംഗ് സോ ദാറ്റ് കോസ് വൈബ്രേഷൻ. ദ വൈബ്രേഷൻ പ്രൊഡ്യൂസ്ഡ് എ ക്രാക്ലിംഗ് സൗണ്ട് ആൻഡ് ഇൻ അതർ ഗ്രാസ്ഹോപ്പേഴ്സ് ദ ഇന്നർ ഫേസ് ഓഫ് ദ ഹൈൻഡ് ഫോമർ ഹാസ് എ ഫയൽ മൈന്യൂട്ട് ടീത്ത്. ദ ഫയൽ ഈസ് റബ്ഡ് ഓവർ ദ ഫോർവിംഗ് വിച്ച് ദെൻ വൈബ്രേറ്റ്സ് ടു പ്രൊഡ്യൂസ് എ സൗണ്ട്. Various crickets have a tooth file on elevatron and a ridge forming a scraper on the opposite elytron. So, ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എലൈട്രോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോർവിംഗ് സ്ട്രക്ചറിനെയാണ് ഈ എലൈട്രോൺ എന്ന് പറയുന്നത്. ആൻഡ് വെൻ ദ എലൈട്ര ക്ലോസ് ദ സ്ക്രാപ്പർ റബ്സ് എഗെയിൻസ്റ്റ് ദ ഫയൽ ആൻഡ് കോസ് ദ എലവട്രോൺ to vibrate and to produce a sound. Okay, beetles have a scraper and a file may be on the leg and body respectively. Beetles use various regions of their heavily sclerotized exoskeleton, particularly the elytra, to produce sound. A vibrating membrane or timpanal mechanisms found in several homopterans, particularly the cicadas, other hemiptera and lepidoptera. A unique mechanism is developed in the cicadas. They possess a set of membranes situated in ventral pouches or cavities near the base of the abdomen. One of the membrane is connected internally with the muscle fiber. Okay. The contraction of this muscle pulls the membrane inward. The relaxation of the muscle allows the membrane to snap back to its original shape. അതുപോലെ തന്നെ ദ മൂവ്മെൻ്റ് ആൾട്ടർനേറ്റഡ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ടു പ്രൊഡ്യൂസ് സൗണ്ട് വേവ്. ദ അതർ മെംബ്രെയിൻസ് ആക്ട് ആസ് എ സൗണ്ട് റിഫ്ലക്ടേഴ്സ്. അപ്പോൾ മെംബ്രെയിൻസ് അത് സൗണ്ട് റിഫ്ലക്ടേഴ്സ്, അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസിങ്
സ്ട്രക്ചേഴ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതാണ്, അതെങ്ങനെ ഏതൊരു സിറ്റുവേഷനിൽ നിന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫോഴ്സ്ഡ് എയർ പ്രൊജക്റ്റഡ് ത്രൂ ഓർ ഓവർ എ സ്മോൾ ഓപ്പണിംഗ് ഈസ് സ്റ്റിൽ അനദർ മെക്കാനിസം ഓഫ് സൗണ്ട് പ്രൊഡ്യൂസിങ് ബൈ ഇൻസെക്ട്സ് അട്രോപ്പസ്. Sound is emitted as air is forcibly inhaled and exhaled through the proboscis and the air streams over the epipharynx. The sound produced by insects may serve as signals to other species, that is, they are extra specific, or as signals to other individuals of the same species, that is, they are intraspecific. Appo intraspecific aayittu ഇൻസെക്ട്സ് ഇൻ ബിറ്റ്വീൻ ഇൻസെക്ട് ടു ഇൻസെക്ട് അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അൺഓർഗനൈസ്ഡ് സൗണ്ട്സ് ഹാവിംഗ് നോ റെഗുലർ പൾസ് റിപ്പീറ്റേഷൻ ഫ്രീക്വൻസി അപ്പാരൻ്റ്ലി സെർവ്സ് ആസ് അലാറം എക്സ്പോസ് അലാറം റെസ്പോൺസസ് ഫോർ ഡിഫെൻസ് ഓർ വാർണിംഗ് ആൻഡ് മേ ബി എയ്തർ എക്സ്ട്രാ സ്പെസിഫിക് ഓർ ഇൻട്രാ സ്പെസിഫിക്. These alarm responses are accompanied at times by other defense displays, such as a hissing noise produced when the peacock butterfly opens its wings to display eye spots. Organized sounds with a regular pulse repetition frequency are characteristically used in intraspecific communication. These sounds are usually associated with the courtship. Mainly courtship time ilana intraspecific. Appo species to species same organisms thammile signals transmit cheyan vendi use cheyunu. Okay, in the Orthoptera, five types of songs function in calling, courting, copulation, aggression and alarm. Each type differs in pulse repetition frequency and form of pulse. Different alarms of calling are the mainly five types aitana Orthoptera ile describe cheyittullathu. Different species sing in different chorus at different times of the day. Hornet produce number of different sounds in nest and serves as signals. Okay, in honeybees swarming is in part initiated by the persistent buzzing sound began by a few workers moving excitedly through the hive. Appo workers ee honeybees il buzzing sound produce cheyyunnade. In social insects, sounds also are used as directives for food finding and nest sighting. In social insects, sound is an effective medium of communication, but it is not used to the exclusion of other modes of communication such as chemical and tactile communication. Social insects inagathu sound nu parayunnathu or effective medium of communication thanneyana, pashche it is not used to the exclusion of other modes of communication. Chemical, tactile, pole illa exclusion aitla communication le adu use cheyapadunnilla. The interaction and integration of different types of communication is well illustrated in the classical social insects like honeybees and Apis mellifera. Okay, the dance of honeybee, once considered to be an example of visual communication, has proven to be a complex set of signals that also involves sound and proprioception. Okay, the primary mode of communication in the dance is still not established. The dance is a set of specific stereotyped behaviors performed by a foraging bee inside the hive upon the vertical face of the honeycomb. The waggle dance ne pettiyana ivide main aayittu discuss cheynathu. The food is close to the hive, the round dance is performed, the foraging bee moves in circles, alternate direction of movement, in alternating direction of its movement. The round dance is interpreted identifying that food is close by. The food is at intermediate distance, the sickle dance is employed and the round dance gradually changes. If the food is at a distance, the waggle dance is used. This modification of the dance, in which forager waggle her abdomen rapidly from side to side as she passes through the straight run part of the dance. It is thought that information about the distance and direction of the food source is gained from the straight waggle or run. Okay. Produced pulse sounds leads the other bees in the colony to establish the distance of the food source.
Information of these sounds may be used in conjunction with the number of vowels in the straight run communicate the distance of the food source to the bees of the colony. Main ആയിട്ട് ബീസിലെ വാഗൽ ഡാൻസ് പെർഫോം ചെയ്യപ്പെടുന്നത് ഫുഡിൻ്റെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The angle between the straight or waggle run and a vertical line is thought to give the angle between the sun and foot as measured from the hive. Okay, straight runs vertically upward indicate foot in the direction of sun. Straight run vertically downwards indicate the foot source is in the opposite direction of sun. അപ്പോൾ എങ്ങനെ ഫുഡിൻ്റെ പ്രസൻസ് അത് എവിടെയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഗിൾ ഡാൻസ് മെയിനായിട്ട് ബീസിൽ കാണപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു.